രാമക്ഷേത്ര നിർമ്മാണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നീ ബി ജെ പി നേതാക്കളോട് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിനു വരേണ്ടെന്ന് പറഞ്ഞ വിശ്വഹിന്ദു പരിഷത്ത് പിന്നീട് മലക്കമറിഞ്ഞു അഡ്വാനിയോടും ജോഷിയോടും അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജനുവരി ഇരുപത്തിരണ്ടിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനായി അയോധ്യയിലേക്ക് വരേണ്ടെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി നേതാവുമായ ചമ്പട്ട് റായ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു തുടർന്ന് ഇന്നലെ വി എച്ച് പി രാജ്യാന്തര പ്രസിഡന്റ് അലോക് കുമാർ ഇരുനേതാക്കളുടെയും വസതിയിലെത്തി ക്ഷണക്കത്ത് കൈമാറി ഇരു നേതാക്കളും വരാൻ പരമാവധി ശ്രമിക്കുമെന്നും ഉറപ്പു നൽകിയതായി അലോക് കുമാർ പറഞ്ഞു മുതിർന്ന നേതാക്കളെ അവഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഷോ ആക്കി മാറ്റുകയാണെന്ന തരത്തിൽ വരെ അഭിപ്രായമുയർന്നിരുന്നു രാമജന്മഭൂമി പ്രക്ഷോഭം നയിച്ചവരാണ് അഡ്വാനിയും ജോഷിയും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഡ്വാനിയാണ് രഥയാത്ര തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ഇരുവരും അയോധ്യയിലുണ്ടായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അടുത്ത മാസം പതിനഞ്ചിന് പൂർത്തിയാകുമെന്നും ചമ്പട്ടറായ് പറഞ്ഞു പ്രതിഷ്ഠാ ചടങ്ങ് പതിനാറിന് തുടങ്ങി ഇരുപത്തിരണ്ടിന് അവസാനിക്കും മണ്ഡൽ പൂജ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ നടക്കും ഇരുപത്തിമൂന്ന് മുതൽ ഭക്തർക്ക് പ്രവേശനം നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന് മു ചടങ്ങിൽ പങ്കെടുക്കും മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയെ ചടങ്ങിനു ക്ഷണിക്കാനായി മൂന്നംഗ സമിതിയെ നിയോഗിച്ചതായും റായ് വ്യക്തമാക്കി ആറ് ശങ്കരാചാര്യന്മാരും നൂറ്റി അൻപത് സന്യാസിമാരും പ്രതിഷ്ഠക്ക് നേതൃത്വം നൽകും നാലായിരം സന്യാസിമാരും രണ്ടായിരത്തി ഇരുന്നൂറ് വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും ആത്മീയ നേതാക്കളായ ദലൈലാമ മാതാ അമൃതാനന്ദമയി ബാബ രാംദേവ് ചലച്ചിത്ര താരങ്ങളായ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അരുൺ ഗോവിൽ സംവിധായകൻ മധുർ ഭണ്ടാർക്കർ വ്യവസായികളായ മുകേഷ് അംബാനി അനിൽ അംബാനി പ്രമുഖ ചിത്രകാരൻ വാസുദേവ് കാമത്ത് ഐഎസ്ആർഒ ഡയറക്ടർ നീലേഷ് ദേശായി തുടങ്ങിയവരെ ക്ഷണിച്ചതായി റായ് പറഞ്ഞു രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ ജീവൻ വെടിഞ്ഞ കർസേവകരുടെ കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട്